അസ്സലാമലൈക്കും. मैंने सब कुछ इनको बोल दिया, और कुछ बोलने का है? പ്രഭു ഇവിടുത്തെ യാത്ര സുഖകരമായിരുന്നില്ലേ എന്നാണ് അന്വേഷിച്ചത്. പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി. ഇതുവരെയും അങ്ങക്ക് ആവശ്യമുള്ള മിലിറ്ററി രഹസ്യങ്ങളെല്ലാം ചോർത്തി തന്നിട്ടുണ്ട്. നക്സലൈറ്റുകൾക്കും തീവ്രവാദികൾക്കും എന്റെ സേവനം ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സ്വമേധയാങ്ങയുടെ സാമ്രാജ്യത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടായിരിക്കണം. എന്താ വേണ്ടത്? പ്രഭു ഇപ്പൊ നിങ്ങളോട് ആ ടി വി കാണാനാ പറയുന്നത്. ജപ്പാനിൽ ഹിരോഷിമ നാഗസാക്കിയിൽ അമേരിക്ക ഇട്ട ആറ്റം ബോംബ്, അതിന്റെ റിസൾട്ട്. അണുബോംബ് വീണ് തകർന്നിടത്ത് 50 വർഷം കഴിഞ്ഞിട്ടും ഒരു പുല്ലുപോലും മുളച്ചിട്ടില്ല. 2nd World War ഹിറ്റ്ലറുടെ തിരോധാനത്തിന് ശേഷം സന്ധി സംഭാഷണത്തിനിടയിൽ അമേരിക്ക ജപ്പാനിൽ ബോംബിട്ടു. ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കലായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അതോടെ അമേരിക്ക വൻ ശക്തിയായി മാറി. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഭാരതദേശത്തിന് ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ലെന്നാണ്. എന്നാൽ ശത്രുഭീഷണിയിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ ന്യൂക്ലിയർ ബോംബിനെ പറ്റി ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്നും ഭാരതദേശത്തിന് ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാൻ തക്ക വൈദഗ്ധ്യവും സാങ്കേതിക വിജ്ഞാനവും ഉണ്ട് എന്ന സൂചനയും തന്നിട്ടുണ്ട്. ഈ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഹുസൂർ, എനിക്കറിയാവുന്ന ഞാൻ പറയാം. ഇന്ത്യയിൽ 200-ൽ പരം സയന്റിസ്റ്റുകളും എഞ്ചിനീയേഴ്സും ചേർന്ന് ന്യൂക്ലിയർ ബോംബ് ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഫോർമുല ഇപ്പോ ട്രിവാൻഡ്രം ഡിഫൻസ് റിസർച്ച് ലാബ് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടേക്ക് ആർക്കും പോകാൻ കഴിയില്ല. ഹയസ്റ്റ് സെക്യൂരിറ്റി. ഇറ്റ്സ് ഇംപോസിബിൾ ടു റീച്ച് ദോ. ആറ്റം ബോംബിനേക്കാൾ 100 ഇരട്ടി പവർഫുൾ ആണ് ന്യൂക്ലിയർ ബോംബ്. അഹിംസയുടെ പേരും പറഞ്ഞ് ഈ രാജ്യം സമയം കളയാ. അത്ര ശക്തിയുള്ള ഫോർമുല പരീക്ഷിക്കാൻ ഈ രാജ്യത്ത് ധൈര്യമില്ല. അത് ഞങ്ങൾക്ക് കിട്ടിയാൽ വിദേശ രാഷ്ട്രങ്ങൾ നിങ്ങൾക്ക് സലാം പറയുമായിരുന്നു. ആ ഫോർമുല ഞങ്ങൾക്ക് വേണം. അതിനൊരുങ്ങിയാൽ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ ജീവനായിരിക്കും. എങ്കിലും നിങ്ങളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. നിങ്ങൾക്ക് എത്രയാ വേണ്ടത്? വേണ്ടത് അവിടുത്തെ ഇഷ്ടം പോലെ തീരുമാനിച്ച മതി. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ദേശഭക്തി അധികമായിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് അത്ര എളുപ്പമല്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഞാനൊരു സാധാരണ മനുഷ്യനാ. ഏത് ജന്മത്തിൽ സുഹൃതമാണോ ഇപ്പോഴങ്ങയുമായി ബന്ധപ്പെടാൻ എനിക്ക് ഭാഗ്യമുണ്ടാക്കി തന്നത്. ഈ ഡീൽ കഴിഞ്ഞതും സ്വിറ്റ്സർലൻഡിൽ ഒരു ആശ്രമം പണിത് അവിടെ ഇരുന്ന് വിശ്വശാന്തിക്കായി അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു കഴിയണം. യാ മാലിക്. മിസ്റ്റർ ജയന്തി റാവു, നിങ്ങൾ ഈ നൂറ്റാണ്ടിന്റെ അത്ഭുതമാണ്, സംശയമില്ല. നിങ്ങളുടെ പേരിൽ 100 കോടിയുടെ ഡോളർ സ്വിസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കാം. അതുവരേക്കും ഈ 10 കോടി അഡ്വാൻസ് ആയി വെച്ചോളൂ. ഇത് നടന്നില്ലെങ്കിൽ അത്തരത്തിലൊന്നും എന്റെ ചരിത്രത്തിലില്ല. ആ ഫോർമുല എത്ര സുരക്ഷിതമായ സ്ഥലത്തിരുന്നാലും ശരി, അത് കൊണ്ടുവന്ന് ഭദ്രമായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. എന്താ കാസിം, എന്താ ആലോചിക്കുന്നത്? ന്യൂക്ലിയർ ബോംബ് ഫോർമുല കൊണ്ടുവരാൻ കഴിയോ ഇല്ലയോ? വളരെ ബുദ്ധിമുട്ടാണ്. ഡേഞ്ചറസ് അസൈൻമെന്റ്. 50 ലക്ഷം തരാം. 50 ലാക്സ്. 50 ലക്ഷം എന്ന് പറഞ്ഞു തന്നാലേ അത് 50 കോടിയാകില്ല. 50 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് 50 ലക്ഷം തന്നെയാ. ഓക്കെ, 70 ലാക്സ്. ഇതെല്ലാം കൂട്ടിക്കിരിക്കുമ്പോൾ ഈ ഡീലിൽ കുറഞ്ഞത് 50 കോടിയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. അത് നീ അറിയണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. ബിസിനസ് സംസാരിക്കാതെ എന്നാ അങ്ങോട്ട് നോക്കുന്നത്? ജയന്തി റാവു, ഇതിങ്ങൾ എവിടുന്ന് കിട്ടി? എവിടുന്നായി നിൽക്കണ്ട. ദിസ് ഇസ് ബിസിനസ്. മൈൻഡ് ഓൺലി ബിസിനസ്.
ഓക്കേ ഒരു കോടി രൂപ തരാം വൺ ക്രോർ പോരാ കാര്യം നടക്കില്ല ശരി നിനക്ക് എത്രയാ വേണ്ടത് ആ ഫോർമുല നിങ്ങൾ ആർക്കാ കൊടുക്കുന്നത് അത് നീ അറിയണ്ട നിനക്ക് വേണ്ടത് പറയണം 50% നിങ്ങൾക്ക് കിട്ടുന്നതിൽ പാതി തന്നില്ലെങ്കിലോ ചെയ്യില്ലേ നോ നോട്ട് പോസിബിൾ ഓക്കെ 5 കോടി തരാം 5 crores അതും 30 ദിവസത്തിനകം കാര്യം സാധിക്കണം ഓക്കെ പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ കറിയില്ലല്ലോ ആ ഫോട്ടോ തന്നേക്ക് സാർ മാന്യന്മാർക്ക് ഇത് ചേർന്നതല്ലോ പിന്നെ സാർ നിങ്ങളുടെ ശൃംഗാര ഭാവങ്ങൾ ഭദ്രമായി പകർത്തിരിക്കുന്ന വീഡിയോ കാസറ്റ് എ ക്ലാസിക് ബ്ലൂ ഫിലിം എന്റെ ഫ്ലാറ്റിൽ പോയി നമുക്ക് അവിടെ ഇരുന്ന് കാണാൻ ബോംബ് ഫോർമുല എന്റെ കയ്യിൽ കിട്ടിയതും ഈ ഫോട്ടോകൾ ഈ വീഡിയോ കാസറ്റ് അതിന്റെ നെഗറ്റീവ് എല്ലാം തന്നേക്കാം ഇതിന് വഞ്ചിക്കില്ല പ്രോമിസ് എ ജെന്റിൽമെൻ പ്രോമിസ് സാർ ആ സീക്രട്ട് കോഡ് നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ചെയർമാന് മാത്രമേ അറിയൂന്ന് ഈ പെണ്ണുമായി കൂടിയപ്പോ എന്നോട് പറഞ്ഞിട്ടില്ലേ അത് നല്ല ഓർമ്മയുണ്ട് എന്നോട് ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കരുത് തനിക്ക് 18 വയസ്സിലൊരു മകളുള്ളപ്പോൾ 16-കാരിയുമായി ശൃംഗരിച്ചു സുഖിച്ചത് അതിനേക്കാൾ ക്രൂരതയല്ലേ സാറേ താൻ ഒരുത്തനായിട്ട് ഈ കടും കൈ ചെയ്യിക്കണോ Honorable Minister of Information and Broadcasting. Hello. What? Eppada nadannathu? Engine nadannathu? My God. I am just coming. Da varunu. Yes sir. Yeah, I'll be there sir. അതെങ്ങനെ സംഭവിച്ചു ഇത്രയും ശക്തമായ സെക്യൂരിറ്റി ഉണ്ടായിട്ടും ആ ഫോർമുല എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് ദിസ് ഇസ് റെഡിക്കുലസ് ഐ ജസ്റ്റ് കാൻ ബിലീവ് ദിസ് നമ്മുടെ സെക്യൂരിറ്റി അവിടെ എന്ത് ചെയ്യായിരുന്നു സോറി സർ ഇത് സെക്യൂരിറ്റിയുടെ കുഴപ്പം കൊണ്ടല്ല ഇതിനകത്തുള്ളവരിൽ ആരോ ആയിരിക്കണം ചെയ്തിരിക്കുന്നത് അത് വിദേശ ശക്തികളുടെ കയ്യിൽ കിട്ടിയാൽ ആ ഫോർമുല നഷ്ടപ്പെട്ടെന്ന് വിവരം പുറത്തറിഞ്ഞാൽ
അപകടമാണ്. ഈ മാറ്റർ വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മളല്ലാതെ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. ബഹുത് പ്ലാനിംഗ് കെ സാത്ത് ചോറി ഹുയി ജരൂർ കോ ഇന്റർനാഷണൽ കോൺസ്പിറസി ഹോഗി കുഡ് ബി വൺ ഓഫ് അവർ നെയ്ബറിംഗ് കൺട്രീസ്. ആ ഫോർമുല വിദേശ വ്യക്തികൾക്ക് കിട്ടിയാൽ അവർ തീർച്ചയായും ബോംബ് നിർമ്മിച്ചെന്ന് വരും. അത് നമ്മെ ആക്രമിക്കാൻ ഉപയോഗിച്ചാൽ ലക്ഷക്കണക്കിന് ജീവനാവും നഷ്ടപ്പെടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? പി എമ്മിനെ വിവരം അറിയിക്കട്ടെ. വേണ്ട സർ, അത് എങ്ങനെയാണോ മോഷണം പോയത് അങ്ങനെ തന്നെ അത് അവിടെ തിരിച്ചെത്തിച്ചിരിക്കും. കുറച്ച് സമയം വേണം സർ. പി എമ്മിന് ഇപ്പോൾ ഈ വിവരം അറിയിക്കാതെ ആ ഫോർമുല തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് സർ. എത്രയും പെട്ടെന്ന് കിട്ടിയിരിക്കണം. യെസ് സർ, ഒരു എഫിഷ്യന്റ് ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞു. ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ അയാൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈസ് ഓൾറെഡി ഓൺ ദ ജോബ്. ശത്രുവിന്റെ കയ്യിൽ പെടാതെ നമ്മുടെ ആ ഫോർമുല നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവും തന്റെ ഇടവുമുള്ള സമർത്ഥനായ ഒരു ഓഫീസർ. അയാൾക്ക് ഒറ്റയ്ക്ക് അതിന് കഴിയൂ. ഐ എം ഷുവർ സർ, ഹി കാൻ ഡു ഇറ്റ്. മുമ്പേ ചലു ഓഫീസറെ. യെസ് സർ, അങ്ങ് ഓർക്കുന്നുണ്ടോ അസദ് അൽ മസ്ജിദ് ഭീകരപ്രവർത്തകർ ബോംബിട്ട് തകർക്കാൻ പ്ലാനിട്ടപ്പോൾ ഈ ഓഫീസറാണ് സർ ഒറ്റയ്ക്ക് പോയി എല്ലാവരെയും പിടികൂടി കസ്റ്റഡിയിലെടുത്തത്. ഐ എം ഷുവർ സർ, ഹി കാൻ ഡു ഇറ്റ്. ഹലോ ഹലോ, ഞാനാ കാസി അങ്കൽ. ഒരാഴ്ചയായി വന്നിട്ട്. ഇനി കാലാപാനി സിനിമ വരുന്നുണ്ട്. മിണ്ടാതിരിക്കടോ. പറയൂ മോളെ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരാന്ന്. നിന്റെ ഫ്ലാറ്റിലേക്ക്. നീ ഓഫീസിന് അങ്ങോട്ട് വന്നേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മറക്കരുത്. നിങ്ങളാ? ഞാൻ വേറെ ആരാന്നാ വിചാരിച്ചടാ. കാസിം, പറ്റിച്ചു പോകാമെന്ന് കരുതി അല്ലേ? ഞാൻ ആരെ പറ്റിച്ചേ? ജസ്റ്റ് ഫോർമുലായിട്ട് ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. നോ, വിശ്വസിക്കേ, ഞാൻ കള്ളം പറയില്ല. ഫോർമുല നിങ്ങൾ ഏൽപ്പിക്കാനായി വരുമ്പോഴാണ് സി ബി ഐ ഓഫീസേഴ്സ് എന്നെ ഫോളോ ചെയ്തത്. ആ സയന്റിസ്റ്റ് ആത്മഹത്യ ചെയ്തത് ആകെ പ്രശ്നമായിരിക്കാം. സി ബി ഐ ഫോളോ ചെയ്യുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഫോർമുലയുമായി നിങ്ങളുടെ അടുത്ത് വരുന്നു. അത് അവർ കണ്ടു എന്ന് വെക്കേ. നിങ്ങളും ഞാനും അകത്ത് പോണോ വേണ്ടേ? ബ്ലഡി ബാസ്റ്റർ, പി എ വഞ്ചിക്കലായിരുന്നു നിന്റെ ലക്ഷ്യം. ആ ഷെയ്ക്കുമായി നീ ഡയറക്റ്റ് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നതായി പി എ അറിഞ്ഞു. ഡബിൾ ഗെയിം കളിക്കാണോ? ഡബിൾ ഗെയിമോ? നോ നോ നോ, അവരെന്നെ കോണ്ടാക്ട് ചെയ്തത് വാസ്തവം തന്നെയാ. ഈ വൃത്തികെട്ട പണിക്ക് എന്നെ കിട്ടില്ല. സബ് ജൂട്ട് ബോൾതാ ഹൈ സാലാ. അല്ലെന്ന്? ഷട്ട് അപ്പ്. ആ സയന്റിസ്റ്റ് നിനക്കൊന്ന് ഫോർമുലിങ്ങിതാ. ഹൈ, അതിന് ഞാനും കൂടെ വരാനേ. നോ, ആ ഫോർമുലിങ്ങിതാ. വേണമെങ്കിൽ തരാം, പക്ഷെ സി ബി ഐ ഫോളോ ചെയ്ത ആ ഫോർമുല നഷ്ടപ്പെട്ടാൽ പിന്നെ നിമിഷം ജീവനോടെ ഉണ്ടാവില്ല. അത് ഞങ്ങളായിക്കോളാം, നീ വിഷമിക്കണ്ട. തരാ 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 കത്തി. കത്തിയൊന്നും എന്റെ നേരെ നീട്ടല്ലേ. ഐ എം എ ജെന്റിൽമാൻ. എന്ത് ചെയ്യുന്നതും ശാന്തതയോടും സമാധാനത്തോടും വേണ്ടേ? ജയന്തിറാവു എപ്പോഴെങ്കിലും എന്നോട് ദേഷ്യപ്പെടുന്നു കണ്ടിട്ടുണ്ടോ? കൂൾ, എന്ത് കൂളായിട്ട് വേണം ചെയ്യാൻ. നിന്റെ താക്കോൽ എവിടെ വെച്ചത്? എവിടെ വെച്ചത് ഓർമ്മയില്ലല്ലോ. എവിടെയാ വെച്ചത്? ഇതിനകത്തായിരിക്കും വെച്ചത്. ഓർമ്മ പിശക്. അച്ഛാ കർദിയ സാലേക്കോ, നൈ തോ അപ്പൻ കോ മാർ ദേതാ. ബഹുത് ഖതർനാക് ആദ്മി. ഇനി എന്ത് ചെയ്യും? കുച്ച് ബി കരോ, അപ്പൻ കോ നൈ മാലും. അല്ല, ഇതർ ഹൈ,
कुमार के बच्चों ായാലും ശരി ആ ഫോർമുല എനിക്ക് കൊണ്ടുതരണം ഔട്ട് ഗെറ്റ് ഔട്ട് കാസിം സർ കാസിം സർ ഇതെന്താണ് സർ വാതിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നല്ലോ കാസിം സർ കാസിം സർ ഇതെന്താ ഫ്രിഡ്ജിന്റെ ഡോറ് സാർ ഈ സാർ എവിടെ പോയി ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ മേലെ പോയി നോക്ക് എടോ ഇങ്ങോട്ട് വന്നെടുക്ക എനിക്ക് എല്ലാ ആംഗിൾസും വേണം ഏ മൂർത്തി വാച്ച്മാനെ വിളിക്ക് നമസ്കാരം സാർ നിന്റെ പേരെന്താ ഗൗതമൻ ഇയാൾ ഫ്ലാറ്റിൽ എപ്പോഴാ വന്നത് എനിക്കറിയില്ല സാർ പോയിക്കോ മറ്റേ സാർ സാർ ആ പെണ്ണ് ഒറ്റയ്ക്കാ ഈ ഫ്ലാറ്റിൽ താമസമെന്ന് അടുത്തുള്ളവർ പറയുന്നത് കോൺസ്റ്റേബിൾ ഡെഡ് ബോഡി മാഡം നമസ്കാരം സാർ ഞാൻ കോങ്ങ ഡേവിഡ് വർഗീസ് ചിലരെന്നെ കേടി വർഗീസ് എന്ന് വിളിക്കും ആ മേഡത്തിന് കൂട്ടിട്ടുവാ ഇതൊരു സൈൻ ഇട്ടേ ഫസ്റ്റ് ക്ലാസ് ട്രീറ്റ്മെന്റ് അതെ മേഡം ആ ബാഗ് എന്നാ പിടിച്ചോ ഇന്ന നിന്റെ പ്ലാറ്റിന്റെ താക്കോല് താങ്ക് യു എന്ത് ചെയ്യാനാ അവരുടെ കാലമല്ലേ ഒന്നല്ല ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഡ് ഒന്നും ഉണ്ടാതിരിക്കണ പണ്ടാറാണ് ഇങ്ങനായിട്ട് ഇത് എന്തൊരു ഗതികേടാ അവിടെ കിടക്ക് ഡോണ്ട് വറി അനു നിനക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ഞാനുണ്ട് ഓക്കെ Thank you.
बोल वो कहाँ है, बोल वो कहाँ है, वो मुझे दे दे नहीं तो तेरा खून पी जाऊंगा। चिल्लाना नहीं, नहीं चिल्लाना। പറ്റിയില്ലല്ലോ, അവൻ എന്തിനാ അറ്റാക്ക് ചെയ്തത്? എന്താ അവന് വേണ്ടത്? എനിക്കറിയില്ല. മുമ്പ് എന്തെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരി, ഒരു സത്യം പറയാമോ? കാസിം എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്തിരുന്നു, അതോ എന്തെങ്കിലും ഏൽപ്പിച്ചിരുന്നു? ഐ മീൻ എന്റെ പേര് സലീം, ഐ എം എ ജേർണലിസ്റ്റ്. മരിച്ചുപോയ കാസിം എന്റെ ഫ്രണ്ടാണ്. അയാൾ എങ്ങനെയാണ് മരിച്ചത്, എന്തിനാ മരിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. അതറിയാനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. യു മസ്റ്റ് ഹെൽപ്പ് അസ് പ്ലീസ്. കാസിം സാർ എന്റെ അച്ഛന്റെ ഫ്രണ്ടായിരുന്നു, അതേ എനിക്കറിയാവൂ. അയാൾ എന്തിനാ കൊന്നതെന്നോ എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നോ ഇപ്പൊ നിങ്ങളും. പ്ലീസ്,
എനിക്ക് വയ്യ സർ, പ്ലീസ് ലീവ് മീ അലോൺ. മിസ് അനുരാധ, പ്ലീസ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇപ്പൊ നിന്റെ ഫ്ലാറ്റിൽ ഇരിക്കുന്നവൻ നിന്നെ രക്ഷപ്പെടുത്തിയാ നീ കരുതണ്ട. അവൻ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇതിനു മുമ്പ് നിന്നെ ആക്രമിച്ചവനും നിന്റെ ഫ്ളാറ്റിലുള്ളവനും ഒരു വലിയ മാഫിയ ഗാംഗിൽപ്പെട്ടവരാണ്. ഞാൻ കാസിമിന്റെ ഫ്രണ്ടാണ്. നിന്നെ പറ്റി കാസിം എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാസിമിനെ കൊന്നത് ആരാണെന്നും ആ സലീം ആരാണെന്നും എല്ലാം നേരിൽ പറയാം. നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പല്ലവി ഇന്റർനാഷണൽ ഹോട്ടലിൽ വരണം. അവൻ ഒരിക്കലും സംശയിക്കാൻ ഇടയാവരുത്. ഇവിടെ എനിക്ക് കൂട്ടിന് സലീം എന്നൊരു ജേർണലിസ്റ്റ് ഉണ്ട്. ഒരു പ്രോബ്ലം ഇല്ല. ഓക്കേ, താങ്ക് യു സർ. പി എ ഫോൺ ചെയ്തത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആകണം. മിസ്റ്റർ സലീം പിന്നെ ദിവസം വന്നാ? നോ പ്രോബ്ലം മിസ് അനു, എനിക്കൊരു തിരക്കുമില്ല. നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി വന്നോളൂ, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. Go ahead. Thank you.
പറ്റല്ലോ, എന്താ ചെയ്യാ? നമ്മുടെ ബോസിന് ഫോൺ ചെയ്യണ. അതാ ഫോൺ വിട്ട്. കാസിം നിനക്ക് തന്ന ആ ഫോർമുല അതിങ്ങോട്ട്. ഫോർമുലയോ? എന്ത് ഫോർമുല? ഫോൺ ചെയ്ത് തന്നെ വരുത്തിയത് ഇതിലായിരുന്നു. എന്റെ അടുത്ത് വേഷം കെട്ടണ്ട, മര്യാദയ്ക്ക് അതും കൊടുത്ത. എന്തോന്ന്, എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല. ഞാനവിടെ കണ്ടത് കാസിം സാറിന്റെ ഡെഡ് ബോഡിയോ? അതെനിക്കറിയാം. അവനെ കൊന്നത് ഞാനാ. കാസിം ഞങ്ങളെ വെട്ടിച്ച് 3 മണിക്കൂറോളം എവിടെ പോയിട്ടുണ്ട്? ആ സമയത്ത് അത് നിന്നെ ഏൽപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ അത് എവിടെയുണ്ടെന്ന് നിന്നോട് പറഞ്ഞിരിക്കും. എന്നോട് പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്.
Anu, are you all right? Yes. Yes. My God. Oh my God. No. മിസ് അനുരാധ, ഇവിടെ ഇതെല്ലാം കാണുമ്പോ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുള്ള പോലെ തോന്നുന്നു. സി, നിങ്ങൾ എന്നെ പേടിച്ച് ഒളിച്ചോടി പോകേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ ഓക്കെ. ലുക്ക് ഹിയർ, ഞാനൊരു കള്ളനോ കൊള്ളക്കാരനോ അല്ല, ഒരു ജേർണലിസ്റ്റ് ആണ്. സി ഹിയർ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരാവശ്യമില്ലാതെ ഞാൻ എങ്ങനെ റിസ്ക് എടുക്കുന്നത്? നിന്റെ ഇഷ്ടം. Take care of yourself, all right? Bye. Please. Don't leave me. Povirudhu. Enikku pediyavunnu. Please. Karayirudhu. Please control yourself. Sari. Anu. Anuvine njan sahayikkanengil, Anu enne anusarikkandi varum. Okay? എങ്കിൽ ഇമ്മീഡിയറ്റ് ആയി അനുവിന്റെ ബാഗെല്ലാം എടുത്ത് എന്റെ കൂടെ വരും. ഓൾറൈറ്റ്? അപ്പോൾ ഈ ഫ്ലാറ്റ്? ഡോണ്ട് വറി അബൌട്ട് യുവർ ഫ്ലാറ്റ്. ഫ്ലാറ്റ് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഉടനെ പോകണം. ഓക്കെ, കം ഓൺ, പാക്ക് യുവർ തിങ്സ്. ലെറ്റ്സ് ഗോ. അവനൊരു ജേർണലിസ്റ്റ് ആണ് സാർ, ഞങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓ ശൈത്താൻ കാ ബച്ച, ഇലക്ട്രിക് ഷോക്ക് ജൈസാ മാർത്ത ഹൈ. കുമർ കെ ബച്ചേ, പന്നി പന്നിയെ പോലെ വളർന്ന പോരാ. ഇലക്ട്രിക് ഷോക്ക് ജൈസാ മാർത്ത ഹൈ സാല. ഡോണ്ട് ഡോണ്ട് നോ സൗണ്ട് ഡോണ്ട്. ഫ്ലാറ്റിൽ മുഴുവൻ നോക്കിയോ? ആജി, എല്ലായിടത്തും നോക്കി സാർ. പിന്നെ എവിടെ? എവിടെ പോയി? Where is it? സാർ, അതെങ്ങനെയാണ്? ഇനി അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിപ്പോയാൽ കൊന്നു പറയും. I want it. അവൾ എവിടെ പോയാലും ശരി, കണ്ടുപിടിച്ചിരിക്കണം. സഞ്ജയ്, come on baby. പോയി പാല് കൊണ്ടുവാലക്ട്രിക് ഷോക്ക് ജേസെ മാർത്തേ സാല. ഹലോ സാർ, സോറി സാർ, നോ റൂം, റൂം ഇല്ല സാർ. ഗുഡ് ഈവനിങ് സാർ. അല്ല, മൂന്നു ദിവസമായിട്ട് കാണാറേയില്ല, ബിസിയാല്ലേ? മേഡം ആരാണാവോ? സൂപ്പർ. എനിക്ക് റൂം വേണം. സോറി സാർ, ഇപ്പഴാ കൊടുത്തത്, ജസ്റ്റ്. അതുകൊണ്ട് സാർ വിഷമിക്കണ്ട, ഞാനിവിടെ ഇരിക്കുന്നില്ല സാറേ. കാര്യം നിസ്സാര, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സിംഗിൾ ബെഡ്റൂമാണ്. എക്സ്ക്യൂസ് മീ മാഡം, ഗുഡ് ലക്ക്. ഷട്ട് അപ്പ്. ൂളും തൊടി താളമോ
സലീം, 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 സലീം. Come in. Who are you? നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് എന്റെയാണ്. എനിക്ക് മാനേഴ്സ് ഇല്ലേ? പെർമിഷൻ ഇല്ലാതെ അകത്ത് വരാൻ പാടില്ല. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല. തനിക്ക് എന്താ വേണ്ടത്? കാസിമിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ. ആരാ ഈ കാസിം? അനുരാധയുടെ ഫ്ലാറ്റിൽ വെച്ച് വധിക്കപ്പെട്ട ജേർണലിസ്റ്റ്. ഓ, അതോ. അനുരാധ ഈസ് എ നൈസ് ഗേൾ. കാസിം അവളുടെ പരിചയക്കാരനാ. That's what I know. ഞാൻ ഇവിടെ കഥ കേൾക്കാൻ വന്നതല്ല. What do you mean? കാസിമും നിങ്ങളും തമ്മിലുള്ള ബന്ധം? കാസിം ആരാണെന്ന് എനിക്കറിയില്ല. പിന്നെന്തിനാ കാസിമിനോട് അനുരാധയുടെ ഫ്ലാറ്റിൽ പോകാൻ പറഞ്ഞത്? Out. Get out. പുറത്തു പോകാനല്ല ഞാൻ വന്നത്. ക്രൂരമായി വധിക്കപ്പെട്ട ഒരു ജേർണലിസ്റ്റിന്റെ മരണരഹസ്യങ്ങൾ അന്വേഷിച്ചെത്തിയ മറ്റൊരു ജേർണലിസ്റ്റാണ് ഞാൻ. ഒരു ജേർണലിസ്റ്റിന്റെ ബിഹേവിയർ ഇങ്ങനെയല്ല. താനെന്താ സി ബി ഐ ഓഫീസറോ? സത്യം അന്വേഷിക്കുന്നവരെല്ലാം സി ബി ഐ ഓഫീസറാണോ എന്നില്ല. ഒരു ജേർണലിസ്റ്റ് ആണ് നീ എന്നതിന് എന്താ തെളിവ്? നൗ യു ആർ കമ്മിങ് ടു ദി പോയിന്റ്. ഹലോ, ഇസ് ഇറ്റ് ഹിന്ദു ന്യൂസ് പേപ്പർ? Can I speak to Salim Mohammed, please? Sorry, sir. അദ്ദേഹം 4 ദിവസമായിട്ട് ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിയില്ല. എവിടെ പോയെന്നോ എപ്പോൾ വരുമെന്നോ അറിയില്ല, സർ. ഓക്കേ, താങ്ക് യു. സാറ്റിസ്ഫൈഡ്? ഇനി അല്പം റിലാക്സ് ആയി എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. കാസിമിനെ എപ്പോ തൊട്ടറിയാം? പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അയാൾ എനിക്കറിയില്ല. ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ 12 മണിക്കൂർ പോലീസ് റിമാൻഡിൽ എടുത്തിട്ടും മിസ്റ്റർ റാവു എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? നോൺസെൻസ്. ഞാനാണ് അവളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നത്. അതും എനിക്കറിയാം. ഇത്രയും വൈകിയത് എന്തുകൊണ്ടായിരുന്നാ ചോദിച്ചത്? എനിക്ക് ഇൻഫർമേഷൻ കിട്ടാൻ അല്പം വൈകി. അത്രയും സമയം എവിടെയായിരുന്നു? ഒഫീഷ്യൽ പറയാറില്ല. ആ സമയത്ത് മിനിസ്റ്റർക്ക് നിങ്ങളുടെ സേവനം ആവശ്യമായിരുന്നു. അദ്ദേഹം അറിയാത്ത ഒഫീഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നു. ഓക്കെ, പേഴ്സണൽ മാറ്റർ. ജാമ്യത്തിലെടുത്ത നിങ്ങളുടെ സ്റ്റാഫിനെ നടുറോട്ടിൽ ഇറക്കി വിട്ടത് എന്തുകൊണ്ടാ? എന്തിനു വേണ്ടിയാണ് അനുരാധയെ എല്ലാവരും ഭീഷണിപ്പെടുത്തുന്നത്? ഐ ഡോണ്ട് നോ. കാസിം അത് അനുരാധയെ ഏൽപ്പിച്ചിരിക്കൂ? കാസിമിനെ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? കാസിം ആരാണെന്ന് പോലും അറിയില്ലേ? പേപ്പറിലൂടെ അറിഞ്ഞു. അതിനു മുമ്പ് അറിയില്ല. എവിടെയും വെച്ച് കണ്ടിട്ടില്ലേ? ഇല്ല. ആർ യു ഷുവർ? ചിലപ്പോ ഏതെങ്കിലും പാർട്ടിയിൽ വെച്ച് കണ്ടിരിക്കാം. ആ, ഒരുപക്ഷെ ഈ ഫോട്ടോ കാണുമ്പോ ചിലതൊക്കെ ഓർക്കാൻ കഴിഞ്ഞെന്ന് വരും. ഇല്ല, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഐ സി. അപ്പോ ഇതാരാണെന്നറിയോ? ഇയാളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? കാസിമിന്റെ മരണവും തൊട്ടു മുൻപ് സയന്റിസ്റ്റിന്റെ ആത്മഹത്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. റിയലി ഐ ഡോണ്ട് നോ. ശരി, വൈകിട്ട് ഞാൻ ഇനിയും വരും. സാവധാനം ആലോചിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ. മിസ്റ്റർ പി എ, മരിച്ചുപോയ കാസിം ഒരു ജേർണലിസ്റ്റ് മാത്രമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ്. ഈ മരണത്തിന്റെ പുറകിലുള്ളവരുടെ മുഖം കൂടി ഞാൻ വലിച്ചു കീറും. വേണ്ടി വന്ന നിന്റെ മന്ത്രിയെയും വിടില്ല. ഹാവ് എ നൈസ് ഡേ. Thank you.
നമ്മുടെ ഹോട്ടലിൽ വി ഐ പികൾ കൂടെ ആരും അറിയാതെ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം സാർ. ജസ്റ്റ് എ മിനിറ്റ്. വേണോ? ബ്യൂട്ടിഫുൾ കസ്റ്റമർ. ആ പറയണു സാർ. ആട്ടോ വേണോ? ഞാൻ വരണടാ സൂപ്പർ ഫിഗർ. അത് നമ്മുടെ ഫിഗർ അല്ലേ? അവിടെ ആരോ വാരി കയറ്റി കൊണ്ടുപോയി. മേഡത്തിനെ തട്ടിക്കൊണ്ടുപോയെന്ന്. എങ്ങോട്ട്? ആ പഴയ ബംഗ്ലാവിലേക്ക്. വേഗോട്. ഇവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വേണ്ട. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഫോൺ ചെയ്യാന്ന് വെച്ചാ ആ മാനേജറുടെ നോട്ട് ഒരു വല്ലാത്ത മാതിരിയാ. പബ്ലിക് ഫോൺ മുന്നിലുണ്ടല്ലോ എന്ന് കരുതി. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? നീ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. എന്ത്? ഇവിടെ പോയി തുറഞ്ഞാലും വേണ്ടില്ല. വാട്ട്? ഐ കാൺ ബി റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. നീ ഇനി ഇവിടെ താമസിക്കണ്ടെന്ന്. നിനക്ക് നല്ലൊരു തമാശയായി തോന്നുന്നുണ്ടാവും. പുറത്തു പോരുന്നത് പല പ്രാവശ്യം പറഞ്ഞതല്ലേ? നീ കേട്ടില്ല. വേണ്ട, എന്ത് പറഞ്ഞാലും നിന്റെ തലേ കയറില്ല. നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചാ എന്റെ തെറ്റ്. നോ
Please pack your things and get the hell out of my room. കേൾക്കാൻ നടന്നാൽ ഇങ്ങനെ ഇനിയെങ്കിലും അനുസരണക്കേട് കാണിക്കരുത്. നമുക്ക് പോലീസിന് സഹായം പോലും ഇല്ല. അയ്യോ, ഇവിടെ ചുവന്ന് തടിച്ചിട്ടുണ്ട്. പകലിന്റെ നിറവല്ലയോ, ചാന്തോരും സിന്ദൂരവും
പ്രേമരാഗം പാട്ടുന്നു നീ എപ്പോഴും പാട്ടുപാടി പാട്ടമാടി കൂടെ വന്നെങ്കിലോ തേടുമേതോ രാഗഭാവം പ്രണയ സാന്ധ്യോദയം ചിഞ്ചിലമോടെ താലോലത്തില്ലാനയാ ആകാശപ്പുഴ നീന്തി വാ അമ്പിളിമെത്തി ആമോദത്തിരയായി വാ കാട്ടുപൂവേ കന്നിപ്പൂവേ ചിരിക്കും ചിറ്റാമ്പലേ പാട്ടമോടെ കൂട്ടമോടെ ചിരമ്പിൻ മുത്തായി വാ ഹലോ സലീം, ഞാൻ പി എ സംസാരിക്കുന്നത്. അർജന്റായിട്ടൊന്ന് കാണണം. പറയൂ. ആവശ്യപ്പെട്ട ഇൻഫർമേഷൻ ഞാൻ തരാം. നിങ്ങൾ ഒറ്റയ്ക്ക് വരണം. എവിടെ വരേണ്ടത്? ജൂബിലി ഹിൽസ്, അപ്പോളോ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ്. ഓഹോ, ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആരാ പറഞ്ഞത്? പെട്ടെന്ന് വരണം, എല്ലാം വിശദമായി പറയാം. ഓക്കെ, ഗുഡ് ബൈ. താങ്ക്സ്. Oh my God!
വിഷമിക്കരുത്. ബോംബ് സ്ഫോടനത്തിൽ മരിച്ചതായി എന്തിനാ രേഖ ഉണ്ടാക്കിയത്? അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധി വേണം. മരിച്ചത് ഞാനല്ല. ആ സലീം സാധാരണക്കാരനല്ല, സി ബി ഐ ഓഫീസർ. പി എ മരിച്ചുപോയെന്ന് ആ സലീം വിശ്വസിക്കണം. അതിനാ സ്ഫോടനം ഞാൻ ആസൂത്രണം ചെയ്തത്. പി എ ജീവിച്ചിരിപ്പില്ല, പി എ ആരും സംശയിക്കില്ല. ഈ സമയം നോക്കി നമ്മൾ അവനെ തട്ടിക്കളഞ്ഞാൽ അവൾ ഭയന്നിട്ടെങ്കിലും ആ ഫോർമുല നമുക്ക് തരും. യെസ്, ആ ബാത് സംജാൻ. ഞങ്ങൾ എന്താണ് വേണ്ടത് സർ? വേണ്ടത് എന്താന്ന് എനിക്കറിയാം. ഇത്രയും വർഷമായിട്ട് എവിടെയായിരുന്നു? What happened, you man?
Okay, I understand. Personal? No problem. She's Anuradha, Anu. Meet Vijay. In the college meet, in the close friend. He gustos every day. Hi, dream boy. Hi. Hi. Allah, isn't that petting in your parent only this? Adivine, Vijay. Nanaka problem, right? Oh. Will Nani do some? Nani gustos with arms today. Nani does take you. എന്റെ ഗസ്റ്റ് ഹൗസിലോ? നത്തിങ് ഡൂയിങ്. അതല്ല വിജി, ഞാൻ ഒന്നും പറയണ്ട. എത്ര വർഷം കഴിഞ്ഞ് തമ്മി കാണുന്നേ, എന്നിട്ട് ഒരു പുനരം കേട്ടില്ലേ? നവ ഒരാറു മാസെങ്കിലും കഴിഞ്ഞു പോകാം. എന്താ ഏ, ഇങ്ങോട്ട് വന്നേ, വേഗം വാ. ആ സാറിനും മേഡത്തിനും മുകളിലത്തെ സ്പെഷ്യൽ റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. എനിക്കും അനുവിനും സെപ്പറേറ്റ് റൂം മതി. ഓ റിയലി? That's fantastic. Okay. Sir, നിന്റെ റൂമിന്റെ തൊട്ടടുത്ത റൂം കൊടുക്ക്. മേഡത്തിന് ആ അറ്റത്തുള്ള റൂം കൊടുക്ക്. മനസ്സിലായോ? ഹായ് സലീം. കോട്ടേജ് എങ്ങനെയുണ്ട്? അനുവിന് ഇഷ്ടപ്പെട്ടോ? അനുവിന് ഡ്രൈവിംഗ് അറിയോ? You can use my car. It's brand new. Come on, അനു. അനു, ഇത് അനുവിന്റെ വീടാ. അനുവിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ ബെല്ലടിച്ചാൽ മതി. എല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് എത്തിയിരിക്കും. അനുവിന് കുളിക്കാൻ ബാത്റൂം ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. കം ഓൺ, ദിസ് ഇസ് വെറാൻഡ. ബ്യൂട്ടിഫുൾ വ്യൂ ആൻഡ് സ്പെഷ്യൽ ടൂ. ബൈ ദ വേ, അനുവിന്റെ ഹൈറ്റ് എത്രയാ? 6 അടി ഉണ്ടാവോ? ആ ഉണ്ടാവും, ഉണ്ടാവും. ലേഡി അമിതാഭ് ബച്ചൻ, ഹി മാൻ. If you were a guy, I would marry you. Excuse me, എത്ര വർഷം കഴിഞ്ഞിട്ടാ എന്റെ സലീം വന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് വളരെ ഇന്റിമേറ്റ് ആയി, റൊമാൻറ്റിക് ആയി, പേഴ്സണലായി സംസാരിക്കുന്നുണ്ട്. നമുക്ക് നാളെ കാണാം. See you. അനു, ഹാവ് എ നൈസ് ഡേ. What's the meaning of this? സെപ്പറേറ്റ് റൂംസിന്റെ ആവശ്യം എന്താ? നമ്മൾ രണ്ടാഴ്ച ഈ ഒരു മുറി പോരെ. ഇന്നലെ വരെ ആ ഡേർട്ടി സിംഗിൾ റൂമിൽ കഴിഞ്ഞത് ഒന്നിച്ചായിരുന്നില്ലേ? ലോഡ്ജിൽ സൗകര്യം ഇല്ലായിരുന്നു, ആ സൗകര്യം ഇവിടെ ഉണ്ട്. എന്ത് സൗകര്യ? ആ പെണ്ണിനോട് ചെത്താനായിരിക്കും അല്ലേ? അനു, ഹോൾഡ് യുവർ ടങ്ക്. ഇങ്ങനെ മുട്ടി ഒരുമി വരുന്നതിന്റെ നാണം ഇല്ലാതെ അവൾ ആണുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? അനു, വിജയ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ ഇരുവരും ഒരേ കോളേജിലാണ് പഠിച്ചത്. വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചു. പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? അവള് ഹിന്ദു, ഞാൻ മുസ്ലിം. അതിനെന്താ? വിജയുടെ പാരന്റ് സമ്മതിച്ചില്ല. അവരോട് ചോദിച്ചിട്ടാ പ്രേമിച്ചത്? വളർത്തി വലുതാക്കി അവരെ ധിക്കരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ ഈ റൊമാൻസും കൊഞ്ചിലും ഇപ്പൊ എന്തിനാ? നിനക്കിപ്പൊ എന്താ അറിയേണ്ടത്? എനിക്കറിയാം. കരുതി കൂട്ടി അപമാനിക്കാൻ വേണ്ടി എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. സ്വന്തം ഭാര്യ പോലും ഇങ്ങനെ ടെൻഷൻ ആവില്ല. ആ സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൊന്നോളൂ ഞാൻ. എന്തമ്മോ, പാവല്ലേ, ജീവിച്ചു പോട്ടേന്ന്. Thank you.
ஆரதி செய்தோடி வா ஆதிர நீர்த்துந்த மேலாப்புமா பூமணி தேரேறிவா பகலின் சொப்னம் காணா மருதகமணி போலே நாம் அதிலோ குளிர் போலே மருதக மணி போலே நாம் அதிலோ குளிர் போலே இச்சிறியுடைய கிறகில முத்துகள் போலே தந்த மாமா வாயோ வாயோ நீயும் வாயோ மணி போலே நாம் அதிலோ குளிர் போலே இச்சிறியுட கிறகில முத்துகள் அழகோடே എന്നോട് ക്ഷമിക്കൂ, എന്നോട് ദേഷ്യമാണോ? ഒരാവേശത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. ഐ ലവ് യു സലീം. എനിക്ക് സലീമിനെ അത്രയ്ക്ക്. സലീം, സലീം, അനുരാധയ്ക്കതറിയില്ലെന്നാണോ? ഫോർമുല എവിടെയാണെന്നുള്ളത് അറിയോ എന്തോ? അവൾക്ക് തീർച്ചയായും ചില രഹസ്യങ്ങൾ അറിയാം. ഐ എം ഷുവർ ഓഫ് ഇറ്റ്. എങ്കിൽ ആ ഫോർമുല എവിടെ പോയി? ദാറ്റ്സ് എ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. ആ ഫോർമുല അനുവിന്റെ അടുത്തുണ്ടെന്നാണ് ശത്രുക്കളുടെ വിശ്വാസം. റിസർച്ച് ലാബിൽ ഡെപ്യൂട്ടി ചെയർമാനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റിനെ തന്റെ പേഴ്സണൽ വീക്ക്നെസ് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട വഞ്ചകനായ ജേർണലിസ്റ്റ് കാസിം സയന്റിസ്റ്റിൽ നിന്നും ആ ഫോർമുല കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ദേശദ്രോഹം ചെയ്തതിന്റെ പശ്ചാത്താപത്താൽ ആ സയന്റിസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ ഉണ്ടായത്. അവിടെ നിന്നും കാസിമിന് ആ ഫോർമുല ആരുടെയോ കയ്യിലെത്തിക്കണമായിരുന്നു. എന്നാൽ കാസിം അവനെയും വഞ്ചിച്ച് സ്ഥലം വിടുകയാണുണ്ടായത്. ആ ഫോർമുല ഏതോ രഹസ്യ സങ്കേതത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഫോർമുല കൈക്കലാക്കിയ ശേഷം അത് തന്റെ ബ്രീഫ് കേസിനുണ്ടെന്ന് അതിന്റെ ആവശ്യക്കാരെ വിശ്വസിപ്പിച്ചു. അത് അയാളെ മരണത്തിലും എത്തിച്ചു. അധോലോകം ആ ഫോർമുല കിട്ടാത്തതിന്റെ വൈരാഗ്യത്തിലാണ് അയാളെ വധിച്ചത്. ആ ഫോർമുല ബ്രീഫ് കേസിൽ ഇല്ലാതെയായിരിക്കണം അനുവിന്റെ വീട്ടിൽ പോയത്. ആമൈ റൈസലി? യെസ് സർ. അനുവിന് ആ ഫോർമുലയെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണോ? നോ, ഇല്ലെന്ന് വിചാരിക്കണം. അല്ല, അനുവിന്റെ അടുത്ത് ആ ഫോർമുല ഇല്ലെങ്കിൽ അവരെന്നാ ഫോളോ ചെയ്യുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഈ കേസിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണുള്ളത്. നമ്പർ വൺ, പി എക്ക് കാസിയുമായി ബന്ധമെന്താണ്? നമ്പർ ടു, പി എ ആര് എന്തിനു കൊന്നു? നമ്പർ ത്രീ, ലോഡ്ജിന്റെ അടുത്തുനിന്ന് അനു ഓഫീസിലേക്ക് ഫോൺ ചെയ്തെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടില്ല, എന്തിനങ്ങനെ കള്ളം പറഞ്ഞു? നമ്പർ ഫോർ, സി എക്ക് പണം കൊടുത്ത് അനുവിനെ അറസ്റ്റ് ചെയ്യിച്ച ആ മിസ്റ്റർ എക്സ് ആരാണ്? നമ്പർ ഫൈവ്, ഈ കേസിൽ വിദേശ പൗരന്മാർ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്? നമ്പർ സിക്സ്, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയി, ആ ഫോർമുല ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇത്രയും വെച്ച് നോക്കുമ്പോൾ ആ ഫോർമുല കാസിമിന്റെ അടുത്തുണ്ടായിരുന്നു. കാസിം ആ ഫോർമുല അനുവിന് കൊടുക്കാനാണ് അനുവിന്റെ ഫ്ളാറ്റിൽ പോയത്. അവിടെ വെച്ച് മരിച്ചു. അപ്പൊ ആ ഫോർമുല എവിടെ പോയെന്നേ? ആ ഫോർമുല അനുവിന്റെ അടുത്തുണ്ടാവോ സാർ? അത് കണ്ടുപിടിക്കാനല്ലേ സാർ അനുവിനെ കൂട്ടിപ്പിടിച്ചത്? ചീഫ് ഫോൺ ചെയ്തിരുന്നു, നിയർ റണ്ണിംഗ് ഷോർട്ട് ഔട്ട് ടൈം, ഇനിയും 4 ദിവസം ടൈമുണ്ട്, അതിനുള്ളിൽ നമ്മൾ ഫോർമുല കണ്ടുപിടിച്ചിരിക്കണം. എയർപോർട്ടിൽ ചെക്കിംഗ് വളരെ കർശനമാക്കിയിട്ടുണ്ട്, ബോർഡറിൽ സെക്യൂരിറ്റിയും സുശക്തമാണ്. വാലും തുമ്പും ഇല്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഈ കേസുമായി ബന്ധമുള്ള രഹസ്യങ്ങളുടെ കണ്ണി ഇപ്പോൾ അനുരാധ മാത്രമാണ്. നമ്മൾ അവിടെ നിന്നും തുടങ്ങേണ്ടിയിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഫാക്സ് ഇൻഫർമേഷൻ പ്രകാരം അനുരാധ ജനിച്ചു വളർന്നത് കോഴിക്കോടാണെന്ന് മിനിസ്റ്റർ റെക്കോർഡിലുണ്ട്.
അവൾ കൊടുത്ത അഡ്രസ്സിൽ അനുരാധയുടെ അച്ഛൻ നാരായണ മേനോനാണ്. 20 വർഷമായിട്ട് അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. അവൾ ഇപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റ് എടുത്തിട്ട് 2 വർഷവും 8 മാസവുമായിട്ടുണ്ട്. അവിടെ മറ്റാരെങ്കിലും വരുന്നതോ പോകുന്നതോ അയൽവാസികൾ കണ്ടിട്ടില്ല. വധിക്കപ്പെട്ടെന്ന് കാസിം മാത്രമാണ് അവിടെ പോയിരിക്കുന്നത്. അനുരാധയ്ക്ക് ഫോണുണ്ട്, അത് ഒരിക്കലും യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടാ? അനു നിരപരാധിയാണ് ഈ കേസിലെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത്. എന്നാൽ ഇത് കുറെ വർഷങ്ങളായി നടക്കുന്ന ഗൂഢപ്രവർത്തനമാണ്. അനു എന്തിനാണ് കള്ളം പറഞ്ഞത്? ഈ കുറ്റകൃത്യങ്ങൾ അനുവിന്റെ പങ്കെന്നാണ്? ലോഡ്ജിന്റെ അടുത്ത് നിന്ന് അനുരാധ ചെയ്ത ഫോൺ നമ്പർ 213679. അലി, നീ ഉടനെ ഈ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് ഇത് ആരുടേതാണെന്നും എവിടെയാണെന്നും എൻക്വയറി ചെയ്യും. ദാറ്റ് മേ ബി എ കീ പോയിന്റ് സർ. ഇതുവരെ നമ്മൾ വളരെ രഹസ്യമായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം. ഓവറോൾ അറ്റാക്ക് ഷുഡ് ബി സഡൻ ആൻഡ് വൈഡ് സ്പ്രെഡ്. അനുവിന് ഞാനല്ലാതെ ഇവിടെ മറ്റാരുമില്ല. എന്തിനും എന്റെ സഹായം വേണം. അവൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം, അതെല്ലാം നമ്മൾ ചോർത്തിയെടുക്കണം. ഷീ ഈസ് വെരി സ്മാർട്ട്. അവൾക്ക് യാതൊരു സംശയവും ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധയോടെ പ്രവർത്തിച്ചിരിക്കണം. വിജി, ഇനി മുതൽ വിജി എന്നോട് കൂടുതൽ ക്ലോസ് ആയി പെരുമാറണം. ഐ മീൻ, അനുവിന് നമ്മളോട് അസൂയ തോന്നണം. ഷുവർ. ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് സലീം. താങ്ക് യു. യു നോ ദി സലീം. അനു, അനു, ജസ്റ്റ് എ മിനിറ്റ്. അനു, അമ്പലത്തിൽ വരുന്നോ? ഏതമ്പല? രാമന്റെയോ കൃഷ്ണന്റെയോ? സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ. ഓ, രണ്ടു ഭാര്യമാരുള്ള ദൈവമല്ലേ. നീ പോയാ മതി, ഞാനില്ല. അനു, ഓക്കെ. ബൈ ദ വേ, ഇന്ന് എന്റെ ബർത്ത്ഡേയാ. വൈകിട്ട് ഒരു ഗാർഡൻ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, മറക്കാതെ വരണേ. സലീം, അനു ഇനിയും വന്നില്ലല്ലോ. അവളോട് ഡ്രസ് ചെയ്തോണ്ടിരിക്കുക, വരും. എന്റെ ബർത്ത്ഡേക്ക് എന്താ പ്രസന്റ് ചെയ്യാ? എന്താ വേണ്ടത്? സർപ്രൈസ്. ഞങ്ങൾ ആ ഫോൺ നമ്പറുള്ള അഡ്രസ് കണ്ടുപിടിച്ചു സർ. വെരി ഗുഡ്. ഇപ്പൊ തന്നെ പോവാ. ഇപ്പൊ വേണ്ട, മിഡ് നൈറ്റ് പാർട്ടി കഴിഞ്ഞ്. ഓക്കെ. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മേ ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ്. ഈ ശുഭമുഹൂർത്തത്തിൽ എന്റെ ക്ലോസ് ഫ്രണ്ട്, കൊച്ചുനാളിലെ സ്നേഹിതൻ സലീം എനിക്ക് വേണ്ടി എന്റെ പിറന്നാൾ സമ്മാനമായി ഒരു മനോഹരമായ പാട്ടുപാടും. ഗിവ് മീ ബിഗ് ഹാൻഡ്. Thank you.
ചന്ദനഗന്ധികളാടി ഒരാമ്പൽ പൂങ്കുളി പുഞ്ചിരി പുഞ്ചിരി പൊന്മണിയായി മുല്ലയോ പിച്ചിയോ ഈരം നെല്ലിലം നെല്ലിലെ നീലമാം താരതി ചന്ദനോർമേ പുഴുവാൻ കൂടുവാൻ അന്തിവൻ മന്ദലി ഉണവായി പാടുവാൻ 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 മാത്രമേ ജീവിതം കാമിനി മോഹിനി കാമിനി പാദം ചന്ദ്രിക ചെന്തിയ കണ്ണതന എന്തുകളാടി ഒരാമ്പൽ പൂങ്കുല പുഞ്ചിരി പുഞ്ചിരി പൊന്മണിയായി ഒരോമൽ ചന്ദ്രിക ചെന്തിയ കണ്ണതന എന്തുകളാടി ഒരാമ്പൽ പൂങ്കുല പുഞ്ചിരി പുഞ്ചിരി പൊന്മണിയായി കൊന്നിച്ചോ കണ്മണി സാക്ഷിച്ചോ പെൺമണി കുറുവാർവശി കൊടുവാ പ്രേയസി
ഹലോ ഫോട്ടോ അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? നിന്റെ പാസ്പോർട്ട് അവന്റെ കയ്യിൽ എങ്ങനെ വന്നു? കമാൺ, ഇനി പറ. കാസിമാരാ? നരേന്ദ്രനും കാസിമും തമ്മിലുള്ള ബന്ധം? പി എ കൊന്നതാരാ? ആ നാല് ഗുണ്ടകളുടെയും ബോസ് ആരാ? പറ. സലീം, എന്നെ വിശ്വസിക്കൂ. നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് അർഹതയില്ല. ഇത്രയും കാലം സത്യം ഞാൻ മറച്ചു വെക്കായിരുന്നു. ഇപ്പോ ഞാൻ എല്ലാം തുറന്നു പറയാം. 3 വർഷത്തോളം ഞാൻ അവരുടെ തടവിലായിരുന്നു. ഞാൻ എവിടെ പോയാലും അവർ എന്നെ പിന്തുടരുമായിരുന്നു. ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം. എങ്കിൽ അയാൾ നിനക്ക് എങ്ങനെ അറിയാം? കാസിം സാറിന്റെ അച്ഛന്റെ അമ്മയുടെയും ക്ലോസ് ഫ്രണ്ടാ. ആ പരിചയത്തിന്റെ പേരില എനിക്ക് മിനിസ്റ്ററുടെ ഓഫീസിൽ ഒരു ജോലി കിട്ടിയത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കാസിമിന് വിദേശ ചാര സംഘടനയുമായി ബന്ധമുണ്ടെന്ന്. കാസിമിന്റെ നേട്ടങ്ങൾക്കായി എന്നെ ഒരു കരുവാക്കായിരുന്നു. ഒടുവിൽ ഞാൻ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് കാസിമും കൂട്ടരും എന്റെ അച്ഛനും അമ്മയും കിഡ്നാപ്പ് ചെയ്തത്. അവർക്ക് എന്തായിരുന്നു വേണ്ടത്? എനിക്കൊന്നും അറിയില്ല. ഒരു പോസ്റ്റ്മാന്റെ ജോലിയാ അവരെന്നെ ഏൽപ്പിച്ചത്. ആരെങ്കിലും എനിക്കൊരു പേപ്പർ കൊണ്ടുവന്ന് തരും. ഞാനത് ഫോൺ ചെയ്ത് നരേന്ദ്രനെ അറിയിക്കണം. അങ്ങനെ ഞാൻ അവരെ സഹായിച്ചെങ്കിലേ എന്റെ അച്ഛനമ്മമാരെ ജീവനോട് വിട്ടുതരുമെന്ന് അവർ എന്നെ ഭീഷണിപ്പെടുത്തി. അവർക്ക് ആവശ്യമുള്ള എന്തൊരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് കാസിം എനിക്ക് തന്നിട്ടുണ്ടെന്നും അത് എന്റെ കൈവശം ഉണ്ടെന്നുമാണ് അവരുടെ ധാരണ. അതിനുവേണ്ടിയാണ് അവർ എന്നെ ഉപദ്രവിക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും. ദൈവാനുഗ്രഹം കൊണ്ട് സലീമിനെ കണ്ടത്. അല്ലായിരുന്നെങ്കിൽ എപ്പോഴും അവരെന്നെ കൊന്നേന്. ഇതാണ് നടന്ന സത്യം. എന്നെ വിശ്വസിക്കൂ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഇവരും പോലീസിൽ എന്തുകൊണ്ട് അറിയിച്ചില്ല? എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥിതി ഓർത്തിട്ടാ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. ഞാൻ ബുദ്ധിമോശം കാണിച്ചിട്ട് അത് അവരുടെ മരണത്തിൽ അവസാനിച്ചാൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയില്ല. കൂട്ടിന് എനിക്കെന്റെ സലീമുണ്ടല്ലോ. എനിക്കത് മതി. എന്റെ ഒരു തെറ്റുകാരിയായി സലീം കാണരുത്. സലീം പറഞ്ഞ നടന്നത് മുഴുവൻ ഞാൻ പോലീസിൽ അറിയിക്കാം. അവരുടെ അച്ഛനും അമ്മയും കൊല്ലുവെന്ന പേടി. ഡോണ്ട് വറി, നിന്റെ അച്ഛനമ്മമാരെ അവരിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. ഐ പ്രോമിസ് യു. നോ സലീം, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഞാൻ അതിനേക്കാൾ ഡേഞ്ചറസ് ആ. യു നോ ഐ എം എ സി ബി ഐ ഓഫീസർ. വളരെ മുൻകരുതലോടെ ആയിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. അനു, കം. കൃഷ്ണമൂർത്തി സർ എന്റെ സീനിയർ സി ബി ഐ ഓഫീസർ. വിജയ് എസ് നായർ എന്റെ അസിസ്റ്റന്റ്. ഇപ്പോഴെല്ലാം മനസ്സിലായി കാണുമല്ലോ. അനു എന്തോ സത്യം മറച്ചു വെക്കുന്നതായി ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അനുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സലീമും വിജയും കൂടി ഒരു പ്ലയം നടത്തിയത്. സ്വല്പം ഓവറാക്ഷൻ വല്ലാണ്ട് ഫീൽ ചെയ്തല്ലേ? അമ്മേ,
ഇപ്പോഴാണ് എനിക്ക് ഇത്തിരി ധൈര്യം തോന്നുന്നത്. അനു, കാസിം ഒരു ഫോർമുലയെ കുറിച്ചോ മറ്റെന്തിനെങ്കിലും കുറിച്ചോ വല്ലതും പറഞ്ഞിരുന്നു? ഇല്ലല്ലോ. ഫോൺ കാസിം എവിടെ നിന്നായിരിക്കും ചെയ്തത്? അറിഞ്ഞൂടാ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. കാസിം ഫോണിൽ സംസാരിക്കുമ്പോ പേട്ട ബസാർ എന്ന് ബഹളത്തിനിടയിൽ ആരോ വിളിച്ച് പറയുന്ന കേക്കായിരുന്നു. ഇനി വൈകണ്ട, വേഗം പേട്ട ബസാറിൽ പോയി ഫോണുള്ള ഷോപ്പിൽ കയറി കാസിമിന്റെ ഫോട്ടോ കാണിച്ച് എൻക്വയറി നടത്തണം. എല്ലാ ഷോപ്പിലും കയറണോ സാർ? യെസ്, എല്ലായിടത്തും. യാതൊരു പ്രയോജനമില്ല, ഈ പണി നമുക്ക് പറ്റിയതല്ലടാ. എന്ത് ചെയ്യാനാ? കണ്ടുപിടിക്കണ്ടേ? എവിടുന്ന്? കണ്ടിട്ടുണ്ട് സാർ. സത്യമാണോ പറയുന്നത്? അതെ സാർ, ഒരു ദിവസം അയാൾ ഇവിടെ വന്ന് ഫോൺ ചെയ്ത് ഇതുപോലൊരു കീ ചെയിൻ വാങ്ങിട്ടാ പോയത്. ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വെരി ഗുഡ്. അവനെ കൊന്നോ? അപ്പൊ ആ ഫോർമുല എവിടെ? ഓ, അത് ശരി. അത് കയ്യിൽ കിട്ടുന്നവരെ നീ കരുതിയിരിക്കണം. ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. ബി വെരി വെരി കെയർഫുൾ. ക്ഷമിച്ചു സാർ,
ഫോർമുല എവിടെ? അതിനു മുമ്പ് ഇവളുടെ അച്ഛനമ്മമാരെ ഇങ്ങോട്ട് അയക്കേ. ഇവരാണോ നിന്റെ അച്ഛനും അമ്മയും? ഹേയ്, ഡോണ്ട് മൂവ്. ഡോണ്ട് മൂവ്. താങ്ക് യു മിസ്റ്റർ ചേന്ദിറാവ്. നീ മരിച്ചിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നീ ഒരു ബുദ്ധിമാനാണ് സലീം. അന്നെന്റെ മരണം നേരിൽ കണ്ടിട്ടും നീ വിശ്വസിച്ചില്ല. ആ ഫോർമുല എനിക്ക് തന്നിട്ട് നീ അവളുമായി സ്ഥലം വിട്ടോ? അത്ര ഈസിയായി നിനക്കത് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? ഞാനത് വാങ്ങിയിരിക്കും. പണത്തിന് വേണ്ടി നീ ആരെ ഒറ്റിക്കൊടുക്കല്ലേ? നീ പിറന്ന മണ്ണിന് വില പറഞ്ഞപ്പോ ഈ രോഷം നിനക്കുണ്ടാവേണ്ടതായിരുന്നു. Damn you. മര്യാദയ്ക്ക് ആ ഫോർമുല ഇതാ. Don't waste my time. ഡിഫൻസ് മിനിസ്ട്രി ഓഫീസിൽ പിഎയായി മാന്യരാജമെന്ന് നീ സ്വന്തം രാജ്യത്ത് ഒറ്റിക്കൊടുക്കുകയാണല്ലേ? ഇല്ല, ആ ഫോർമുല വിദേശ ശക്തികൾക്ക് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാശി പിടിക്കണ്ട. നീയും ഞാനും എല്ലാവരും പിന്തു മരിക്കേണ്ടി വരും. ഒരു ദേശദ്രോഹിയെ നശിപ്പിക്കാൻ എന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും എനിക്കൊരു വിഷമമില്ല. What do you mean? എന്റെ കയ്യിലുള്ളത് TNT, വെരി പവർഫുൾ ബോംബ്.
Salim. Give me that formula. Our formula is going to Taran. Anu? Come on. Anu, what is this? I am serious. Inge taru. TNT endanannu enikkariyam. Ningalude kayyilullathu ordinary pen. Enna pedipikkanda. Come on. Give it. Anu, ninakkenna brand pidichu. നിന്റെ അച്ഛനമ്മമാരെ വാടകയ്ക്കെടുത്ത അച്ഛനും അമ്മയും. കമോൺ സലീം, ഗിവ് മീ ദാറ്റ് ഫോർമുല. യു ഡർട്ടി ബിച്ച്. കൃഷ്ണമൂർത്തി സാറിനെ നീ? യെസ്, ഞാൻ തന്നെയാ കൊന്നത്. ബ്ലഡി വുമൺ, അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? അയാൾക്ക് എന്റെ പേരിൽ സംശയം ഉണ്ടായി തുടങ്ങി. ഹേയ്, ഡോണ്ട് മൂവ്. You are a dangerous man. ആ ഫോർമുല എനിക്ക് വേണം. Come on. അത് തന്നില്ലെങ്കിൽ നീ എന്നെയും കൊല്ലുമായിരിക്കും. Well, come on. Let's see you have the guts. അല്ലേ? Shoot me. Kill me. അടുക്കരുത്. എന്ത് സംഭവിച്ചാലും ഞാൻ അത് തരില്ല. ഈ പുണ്യഭൂമിയിൽ നിന്ന് ഒരു തുരുമ്പ് പോലും പുറത്തു പോയില്ല. I warn you, Salim. അനുരാധ. എന്റെ പേര് അനുരാധയല്ല, അനാർക്കലി അക്തർ. ഐ ആം എ മുസ്ലിം ഗേൾ. ഹിന്ദു എന്ന് വെച്ചാ എന്റെ ശത്രു. ഒരു മുസ്ലിം ആയതുകൊണ്ടാ നിങ്ങളെ ഞാൻ കൊല്ലാതെ വരുന്നത്. മിസ്റ്റർ സലീം, എന്തോ ആവട്ടെ, ആ ഫോർമുല ഇപ്പൊ നിനക്കെന്തിനാണെന്ന് പറയൂ. ഞാനത് തൊട്ടടുത്തുള്ള മുസ്ലിം രാഷ്ട്രത്തിൽ എത്തിച്ചു കൊടുക്കും. ഈ ഫോർമുല ആ രാഷ്ട്രത്തിന് ആവശ്യമുണ്ട്. അതിനാണ് ഇത്രയും കാലം നിങ്ങളുമായി പ്രേമം അഭിനയിച്ച് നടന്നത്. ഹേയ്, ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. അതെനിക്ക് വേണം സലീം. നീ തരാൻ 200-ൽ പരം സയന്റിസ്റ്റുകൾ 5 വർഷം കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ന്യൂക്ലിയർ ബോംബ് ഫോർമുലയാണിത്. അത് ഈ രാജ്യത്തുള്ളതുവരെ അപകടമില്ല. എന്നാൽ അന്യശക്തികൾക്ക് അത് കിട്ടിയാൽ ഈ രാജ്യം തകർന്ന് തരിപ്പണമാകും. അതാണ് എന്റെയും ആഗ്രഹം. കാസിം അത് എവിടെയാ വെച്ചിരുന്നതെന്ന് അറിയാത്തത് കൊണ്ടാ ഇതിങ്ങനെ ഇത്രയും വൈകിയത്. മര്യാദക്ക് തരാൻ. അനാർക്കലി, നിന്റെ ഉദ്ദേശം നടക്കാൻ പോണില്ല. നടത്തും. അതിനുള്ള ധൈര്യം എനിക്കുണ്ട് സലീം. 100 കോടിക്ക് ആ ഫോർമുല ഷെയ്ക്കിന് നൽകാൻ ജയന്തി റാവു തയ്യാറായത്. ജയന്തി റാവു അതിന് കാസിമിനെ കോണ്ടാക്ട് ചെയ്തു, ഷെയ്ക്ക് എന്നെയും കോണ്ടാക്ട് ചെയ്തു. ജയന്തി റാവിനെ ഫൂളാക്കി. അതേ കാസിമിനെ ഞാൻ സ്വാധീനിക്കാനുണ്ടായത്. ജയന്തി റാവു തരുന്നതിനേക്കാൾ അധികം പണം തരാമെന്ന് ഞാൻ അയാളെ മോഹിപ്പിച്ചു. ഫോർമുലയുമായി കാസിം എന്റെ ഫ്ളാറ്റിൽ വന്നപ്പോ പിയയുടെ ഗുണ്ടകൾ അയാളെ കൊന്നു. കാസിം കൊണ്ടുവന്ന ഫോർമുല എനിക്ക് തന്നെ കിട്ടണം. ഒരുപക്ഷെ ആ ഫോർമുല അന്ന് കിട്ടിയിരുന്നെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാൻ എന്റെ ലക്ഷ്യം കണ്ടെത്തുമായിരുന്നു. ഫോർമുലയുമായി ലണ്ടനിൽ പോയി ഞാൻ എന്റെ പക വീട്ടുമായിരുന്നു. പക വീട്ടും? നിന്നെ പോലെയുള്ള രാജ്യദ്രോഹികൾ ഇനി ഇവിടെ എത്ര പേരുണ്ടടി? അനവധിയുണ്ട്. മാളങ്ങളിൽ ഒളിച്ചു കഴിയുന്നു. തിരിച്ചടിക്കാൻ തയ്യാറായിക്കൊണ്ട്. നരേന്ദ്രൻ എന്റെ അസിസ്റ്റന്റാ. ഇല്ല, ഇംപോസിബിൾ. സാരേ ജഹാൻ സേ അച്ഛാ, ഹിന്ദുസ്ഥാൻ ഹമാന. ഭാരത മഹത്വം സ്തുതിച്ച് സമയം കളയണ്ട. മുഴുവൻ നശിപ്പിച്ച് ഞാൻ നടന്നു. അതിനു മിനക്കെട്ട തീവ്രവാദികൾ നിരാശരായിട്ടേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ, നീ ഒരു പനു. നിനക്കുണ്ടായ തകർച്ചയിൽ എനിക്ക് വളരെ വേദനയുണ്ട്, ദുഃഖമുണ്ട്. ഇത്തരം കൊടും ക്രൂരതയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ട് എത്രയെത്ര ഭാരതീയരാണ് മരിച്ചതെന്നോ? മരിച്ചവരെല്ലാം നിന്നെയും എന്നെയും പോലെ സാധാരണക്കാരായിരുന്നു, പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകൾ. അതിൽ പണക്കാരോ മതപുരോഹിതരോ രാഷ്ട്രീയ നേതാക്കളോ ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കാനുള്ള അറിവും ബുദ്ധിയും നിനക്കുണ്ട്. നമ്മൾ ആയുധമെടുക്കേണ്ടത് മതഭ്രാന്തന്മാർക്കെതിരെയാ. നമുക്ക് ജന്മം തന്നെ മണ്ണ് ചോപ്പിക്കാനല്ല. നിന്റെ മനസ്സ് മാറ്റ. എന്തിനു വേണ്ടേ സറണ്ടറാവ്? എന്നെ തൂക്കിക്കൊല്ലാനോ? അല്ല, നിനക്കൊരു പുനർജന്മം തരാൻ വേണ്ടിയാ. നിനക്കുണ്ടായ അനുഭവങ്ങൾ എല്ലാവരെയും അറിയിച്ച് നിന്നൊരു മാപ്പുസാക്ഷിയാക്കാം. എന്നോട് എങ്ങനെ ക്ഷമിക്കും? ഞാനൊരു ദേശദ്രോഹിയല്ലേ? അതാണ് നമ്മുടെ ഈ നാടിന്റെ മഹത്വവും പാരമ്പര്യവും.
ഈ രാജ്യം എത്രയോ തീവ്രവാദികളോട് ക്ഷമിച്ച് അവർക്കൊരു പുതിയ ജീവിതം കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? അങ്ങനെ മറ്റൊരു രാജ്യത്തും ഉണ്ടായെന്ന് വരില്ല. ഇവിടെ എല്ലാവരും ഒന്നാണ്, എല്ലാ മതത്തിലും ഒന്നാണ്. ഇവിടെ ആർക്കും ഏത് സ്ഥാനവും അലങ്കരിക്കാം. മുസൽമാൻ രാഷ്ട്രപതി ആയില്ലേ, ആർമി ചീഫ് ആയില്ലേ, സയന്റിസ്റ്റ് ആയില്ലേ? സത്യമാണ് സലീം, നിങ്ങൾ എന്നോട് ക്ഷമിക്കോ, ഈ നാട് എന്നോട് ക്ഷമിക്കോ, എന്നെ അംഗീകരിക്കോ. യെസ്, നിന്നെ ഞാൻ അംഗീകരിപ്പിക്കും. ഐ ലവ് യു. സലീം എന്നെ വിവാഹം കഴിക്കൂ. ഐ ലവ് യു സലീം. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു. നിന്നെ പോലെ മതഭ്രാന്ത് പിടിച്ചവർ ഇനിയോടെ ജീവിച്ചുകൂടാ. നിന്നെ ഞാൻ സ്നേഹിച്ചു, പക്ഷെ നിന്നേക്കാൾ ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ബട്ട് ഐ ലവ് മൈ കൺട്രി മോർ മോർ. Hare Rama 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 Hare Rama